നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിലും ആയുധങ്ങൾ ഒരുക്കുന്നതിലും ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളും മുന്നേറ്റങ്ങളും രാജ്യമൊട്ടാകെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മറ്റൊരു നീക്കം അഞ്ചാം തലമുറ യുദ്ധവിമാനം തദ്ദേശീയമായി വികസിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഈ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിയെയും ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തരത്തിലൊരു നീക്കം हिंदुस्तान एरोनॉटिक्स लिमिटेड युद्ध विमान निर्मिक उद्देशिच निर्माण चलव कुछ भाग तीन डीआरडीओ एचएएल पुदुमेखला स्थापना स्वकारी पंगाली कूड़ी उल्पेडुत्तुन्नतागुम पद्धति स्वकारी पंगाली के 50% मुगलिल ओहरी पंगालित्तम लभिक्कुन्न रीतियिलागुम पुतिय कंपनी वरिक स्वकारी पंगाली 2500 मुतल 3000 कोटि वरे संयुक्त संरंभत्तिनायि निक्षेपिक्केंडि वरुमेन्न इकोनॉमिक टाइम्सिनोट एचएएल चेयरमैन आर माधवन परयुन्नु पुतिय संरंभत्तिनायि अडिस्थान सौकर्यंगल एचएएल नल्कुम നാസികിലെ നിർമ്മാണ കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ സംയുക്ത സംരംഭത്തിന് നൽകിയേക്കും. 2028 ഓടെ യുദ്ധവിമാനത്തിന്റെ ഉത്പാദനം ആരംഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിക്ക് വിശദമായ രൂപരേഖ കേന്ദ്രം തയ്യാറാക്കുന്നുണ്ട്. വിദേശ വിപണിയിൽ ഇവയ്ക്ക് ആവശ്യക്കാരെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് പ്രതിരോധ മന്ത്രാലയം രൂപരേഖ തയ്യാറാക്കുന്നത്. ഇതിനായി നയന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടുത്തുന്നവ ഉപയോഗിച്ചേക്കും. സൗഹൃദ രാജ്യങ്ങളുടെ ആയുധ ആവശ്യകത മനസ്സിലാക്കി പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം. അതനുസരിച്ച് രാജ്യത്തെ പ്രതിരോധ വ്യവസായത്തെ നയിക്കാനാണ് പദ്ധതി. വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഡിഫൻസ് അറ്റാഷെ എംബസികൾ ഉൾപ്പെടെയുള്ള നയതന്ത്ര രീതികളിലൂടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കും. 101 പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിരോധിക്കുമെന്ന് നിർണായക നയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ആഭ്യന്തര ആയുധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഈ നയം സർക്കാർ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.